ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതേ, നമ്മൾ ഒരു 4 മണി ആയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറാനും വേണ്ടിയിട്ട് ഇന്നത്തെ ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഒരു അറേബ്യൻ പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 10-20 പേർക്ക് കഴിക്കാനുള്ള ആ ഒരു അത്രയും ക്വാണ്ടിറ്റി, 20 അല്ല, ഒരു 30 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ ഫ്രഷ് ക്രീം വേണം, പിന്നെ കണ്ടൻസ് മിൽക്ക് വേണം, ബ്രെഡ് വേണം, പഞ്ചസാര, പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക്. ഞാനിതേ ഫസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അളന്നൊഴിക്കുന്നുണ്ട്. ഒരു പാത്രം ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു 1/2 പാത്രം കണ്ടൻസ് മിൽക്കും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പറഞ്ഞു ബദരീങ്ങളുടെ ആണ്ടാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോമ്പ് തുറക്കാൻ വാ എന്ന് പറഞ്ഞു കേട്ടോ. കൂലിയൊക്കെ കൂടുതൽ കിട്ടുന്ന ദിവസമാണ്, പിന്നെ അതുപോലെ അമ്മ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേറെ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും ഇങ്ങനെ ഓരോ കമൻറ്റൊക്കെ ഇടാറുണ്ടല്ലോ, ഭയങ്കര നിങ്ങൾ ആർഭാടമാണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം സാധാരണക്കാരായിട്ടുള്ള, ഞാനും സാധാരണക്കാരി തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ, മിക്കതും നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന സെയിം സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. അപൂർവം ചില ദിവസങ്ങളിൽ നമുക്കിതുപോലെ കുട്ടികൾക്ക് നല്ല കുറച്ച് ഇതായിട്ട് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ സംഭവം കുറച്ച് ആൾക്കാർക്കും നമുക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂലി നമ്മളെ വിട്ടുപോയ നമ്മുടെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമല്ലോ, അത്താക്ക് കിട്ടും, പിന്നെ അതുപോലെ ചാച്ചാക്കും എല്ലാവർക്കും അതിൻ്റെ കൂലിയും കൂടെ കിട്ടട്ടേ എന്നുള്ള നിയത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കവറ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാനല്ല, ഫുള്ളായിട്ട് ചൂടാവാനല്ല, അതിന് മുമ്പ് നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൻ്റെ കുറച്ചും കൂടെ കുറവ് കളറാവാനും വേണ്ടിയിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ വേഗം വന്നിട്ട് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 2.5 കവറോളം പാലാണ് നമ്മൾ തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെയല്ല, തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കത് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര അതുപോലെ ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചെയ്ത ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ആകെ ഇതിൽ കുക്കിംഗ് പാർട്ടായിട്ടുള്ളത്, ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക്. ബ്രെഡ് നമുക്ക് വേണമെങ്കിൽ പൊരിച്ചെടുത്താൽ മതി, അതായത് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇടയിൽ കൂടെ ബ്രെഡ് മാറ്റി മാറ്റി ടോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. ഞാൻ അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കട്ട് ചെയ്തില്ല. പിന്നെ ഇതേ അഗാറോടെ ഈ ഒരു ബ്ലെൻഡറില്ലേ, ഇതിൽ ഞാൻ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ, ഹാൻഡി ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നട്ട്സ് കുറച്ച് ഇതുപോലെ നല്ല പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറേശ്ശെ നട്ട്സ് വന്നിട്ട് ബദാമൊക്കെ കട്ട് ചെയ്ത് ഒരു 3 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് അത്യാവശ്യം ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആരെങ്കിലും ഇളക്കാൻ പറഞ്ഞാലും മതി. ഞാൻ ഇടക്ക് റാണക്കുട്ടിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇടക്ക് ഞാനിത് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. പിന്നെ ആ ഗ്യാപ്പിൽ കൂടെ വേഗം ഒക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കുറച്ച് പേർക്ക് ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് അതുപോലെയുള്ള ഡിസ്പോസബിൾ പാത്രങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടോ ഇതിന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഈ തിരക്കിലിങ്ങനെ നടക്കാത്തതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവാം എങ്കിൽ കൂടെ ഒന്നും കൂടെ ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ 2-3 പേർക്ക് ഫീഡ് ചെയ്യുക, അപ്പോൾ അത് കിട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം ചിരിയും ഉണ്ടല്ലോ, നമ്മളെ കുറച്ചും കൂടെ ഇതുപോലെ ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കൂട്ട. അപ്പോൾ ഇതേ ഞാൻ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രഷ് ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വലിയൊരു പാത്രത്തിൽ ഇതുപോലെ ബ്രെഡൊക്കെ നമുക്കൊന്ന് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനും, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ ചെയ്യാണ് കേട്ടോ. നോമ്പ് തുറക്കണതിന് മുമ്പ് പുറത്ത് കറങ്ങണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല ആക്ച്വലി. പിന്നെ നമ്മൾ കസ്റ്റാർഡിന് ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചില്ലേ, അത് വന്നിട്ട് ഇതുപോലെ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിന് പുറത്തേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക, പിന്നെ അടുത്ത ലെയർ വയ്ക്കുക. ശരിക്കും രണ്ട് ലെയർ മതിയായിരുന്നു, പക്ഷേ ഞാൻ മൂന്ന് ലെയർ ആക്കി പോയി, അതെൻ്റെ മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുക, കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. പിന്നെ ഞാൻ വീണ്ടും ഒരു ലെയറും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സില്ലേ, പിസ്തയും എടുത്തിട്ടുണ്ട്, ബദാമും എടുത്തിട്ടുണ്ട്, ഇതതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പൊതുവെ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ സംഭവങ്ങൾ കുറച്ച് പിശുക്കൽ പതിവാണ്, പക്ഷേ ഇന്ന് പുറത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ പിശുക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടോപ്പ് ലെയറിൽ നമ്മളിതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെയും ആ കണ്ടൻസ് മിൽക്കിൻ്റെയും ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. നല്ല ഹെവി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഫ്രഷ് ക്രീം നമ്മൾ വേറെ ഒന്നും മിക്സ് ചെയ്യാണ്ടല്ലേ ഇടുന്നത്. എന്നിട്ട് കുറച്ച് ബാക്കിയുള്ള നട്ട്സും അതുപോലെ കുങ്കുമപ്പൂവും ഉണ്ടായിരുന്നു, അതും കൂടെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പൊടിച്ചെടുത്ത നട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കാനുള്ള പണി. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളെടുത്തിട്ട് ഇതുപോലെ ബോക്സിലാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ടൈം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ദിവസം തന്നെ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഇനി ഓരോ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബോക്സിലും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത, ടോസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയർ നമ്മളിങ്ങനെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ലെയറും അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാറ്റിലും. ഞാനൊരു 17-18 ബോക്സ് അങ്ങനെ എന്തോ ബോക്സിൽ മാത്രമായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് നമ്മൾ പുഡിംഗ് ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, പിന്നെ നമ്മുടെ സമയമാവുമ്പോൾ മരിച്ചു എന്നല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിനും ജീവിച്ചതിനും എന്തെങ്കിലും ഒരൊക്കെ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മറ്റുള്ള മനുഷ്യന്മാരുമായിട്ട് ഇടപഴകിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ വലിയൊരു ഭാഗ്യവതിയാണ്. ഞാൻ എന്നെ നേരിട്ട് അറിയാത്ത എത്രയോ പേര് എന്നെ സ്വന്തം സഹോദരിയായിട്ടും മകളായിട്ടും ഫ്രണ്ടായിട്ടും എന്താ പറയുക പെങ്ങളായിട്ടും ഒക്കെ കണക്കാക്കി എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പോലെ നമുക്കങ്ങനെ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ. 5 പേരുടെ കാര്യങ്ങളും നോക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പണികൾ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കില്ലല്ലോ, കുറച്ച് ആരോഗ്യ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ദുആ ഒക്കെ കൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടേതായിട്ടുള്ള സമയം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കൂലി കിട്ടും കേട്ടോ. പിന്നെ അതേ നമ്മൾ സെക്കൻഡ് ലെയറും ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നട്ട്സ് എല്ലാറ്റിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ടൈപ്പ് നട്ട്സാണ് നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്തത് കുങ്കുമപ്പൂവ് എല്ലാറ്റിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി സെറ്റ് വലിയ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പണി ഉണ്ടാവില്ല, പെട്ടെന്ന് തീരും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള ടൈം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് എല്ലാം ക്ലോസ് ചെയ്യുക, അങ്ങനെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെക്കാതെ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കേട്ടോ. തണുപ്പിച്ച് കുളിക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ഭയങ്കര ഒരു സോഫ്റ്റായിട്ട് വായിലിട്ട് ഉടനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മിക്സും കൂടെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രഷ് ക്രീമിൻ്റെയും ഈ കസ്റ്റാർഡിൻ്റെയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. അറേബ്യൻ പുഡിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പുറത്തുള്ള 2 പേർക്കും കൂടെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അടുത്ത വീട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷവും ചിരിയും അത് നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറും. അതാണ് കേട്ടോ ഇതിലൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ അതേ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടും കുറച്ച് ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അതും കൂടെ ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും 2-3 പേർക്കെങ്കിലും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്.
പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇന്നത്തെ ദിവസം തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാം സെറ്റ് ചെയ്താകുമ്പോഴേക്കും നമ്മൾ 5 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 5 മണിക്ക് ശേഷമാണ് ഇത്രയും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇൻഷാല്ലാ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഞാൻ എല്ലാ മാസവും ഇതുപോലെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പക്ക പെർഫെക്റ്റായിട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടൂലല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് ആക്കുമ്പോഴേക്കും സംഭവം ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം എന്താ പറയുക, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് എൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് കട്ട്ലേറ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് നോമ്പ് തുറന്ന് പിന്നെ അങ്ങനെ ഇതൊക്കെ വേഗം പാത്രത്തിൽ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കാറിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതായത് ഇതിലിപ്പോൾ നോമ്പുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെ ഒന്നുമില്ല, മനുഷ്യന്മാർക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. നോമ്പിന് വീട്ടിലുണ്ടാക്കിയതാണ് കൈശോളി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ നടന്നു പോയിട്ട് അങ്ങൾക്ക് കൊടുത്തപ്പോ എനിക്കാണോ, അപ്പൊ എന്താ കാര്യം വെച്ചപ്പോ നോമ്പിന് കൊടുത്താണ്. ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ, അർഹതപ്പെട്ടവരെ എൻ്റെ മുന്നിലേക്ക് എത്തിക്കണേ പഠിച്ചവരെ ഇതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓരോരുത്തർക്കും ഇപ്പോൾ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ നോമ്പുള്ളവരാണെങ്കിൽ ആ ടൈമിൽ വീട്ടിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരായിരിക്കില്ല, അങ്ങനെയുള്ളവർ. പിന്നെ അതുപോലെ ആ ചേച്ചി ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ കൊടുത്ത സമയത്ത്. പിന്നെ ഇത് വന്നിട്ട് കാലിന് സുഖമില്ലാതെ ഇങ്ങനെ ലോട്ടറി വിൽക്കൂലേ, അവരാണ് ആ ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സ് വിൽക്കുന്നവർ അങ്ങനെ അവർക്ക് കൊടുത്തു. ഇതിലിപ്പോൾ എല്ലാവരും കഴിവില്ലാത്തവരാണോ ഉള്ളവരാണോ അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർക്ക് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നൂല, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുത്തതാണ് കേട്ടോ. ഇതൊരു ചേട്ടനായിരുന്നു, ആ ചേട്ടന് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മളിത് ഇങ്ങനെ പോയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു, വയസ്സായ ആളാണ്. എനിക്ക് വയസ്സായിട്ട് ഇങ്ങനെ അധ്വാനിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. ആ ഒരു അധ്വാനത്തിൻ്റെ വില അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് വയസ്സായിട്ട് ഇങ്ങനെ ഇറങ്ങണ്ടല്ലോ എന്നുള്ള ആ ഒരു സംഭവം പിന്നെ അവർക്ക് കൊടുത്തു. പിന്നെ അതിനുശേഷം ദൈവം വേറൊരു ഓട്ടോ ചേട്ടൻ അപ്പൊ അങ്ങനെ നമ്മള് അത്യാവശ്യം എല്ലാം കൊടുത്തില്ലേ റാണിക്കുട്ടി. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാണ്, ഇനി അവിടെ പോയിട്ടാണ് നോമ്പുറ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പോവാം. അപ്പൊ ഒരു ബോക്സ് എനിക്കല്ലേ എന്റെ ഹാർഡ് വർക്കിന്. അതിന് മറ്റതുണ്ടല്ലോ. ശരിയല്ലേ. ബാലൻസ് ഒരു 2 ബോക്സോളം ഇക്കാന്റെ ഷോപ്പിലുള്ള അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ബാക്കി അവിടെ 2 ബോക്സ് അവിടെ പള്ളിന് മുമ്പിൽ ഏതെങ്കിലും ഒക്കെ കുട്ടികളെ കണ്ട ആർക്കെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചു. അല്ലാതെ വീട്ടിൽ നോമ്പുറക്കാൻ വേറെ 1-2 പേര് വരുന്നില്ല, അപ്പൊ അവർക്കും കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് റമദാന്റെ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ കിറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. അപ്പം അതിന് ശേഷം ഇപ്പോഴും ചിലർ അയ്യോ എനിക്കൊരു കിറ്റ് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ, എനിക്കത് പറയാൻ വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യുക. പിന്നെ ആ കൊടുത്തപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ എത്ര വരും എന്നുള്ളത്. അതൊക്കെ ഓരോ വെയ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ 8 കിലോളം ഉണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 240 രൂപയാണ് കേട്ടോ, ഇപ്പോഴാണ് കേട്ടോ ബില്ല് കൊണ്ടുവന്നത്. പിന്നെ ഇതുപോലെ മൊത്തം ഓരോ ഭാഗത്ത് കണ്ണൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കാണ് കോഴിക്കോട് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോന്നും
ഓരോരോ റേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നമുക്ക് വന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു 3850 രൂപയോളമാണ് നമുക്ക് പാർസൽ, അതായത് ഷിപ്പിംഗ് ചാർജ് മാത്രമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സംഭവത്തിനും ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഈ പൈസ കൊടുത്തിട്ടില്ല, ഇനി വേണം കൊടുക്കാൻ. 12-ാം തീയതി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെ എത്തിയത്, എന്തോ അങ്ങനെ മൊത്തത്തിൽ. അപ്പോൾ ഒരു കിറ്റിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1500 ആ ഒരു റേറ്റൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ചില കിറ്റിൽ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു, ചിലതിൽ ഉണ്ടാവില്ല. അത് ഓരോരുത്തർ എണ്ണയൊന്നും നമുക്ക് വെക്കാൻ പറ്റാത്ത അങ്ങനെ, പിന്നെ കഴിഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഓരോന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, പിന്നെ അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ ആ ഒരു കൂലി നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. പിന്നെ അതുപോലെ പിന്നെന്താണ്, ഇന്നത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, ബദർ യുദ്ധത്തിൽ എത്ര പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുമ്പോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ വീഡിയോൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ ഈ ഒരു ആൻസറും ഒന്നിച്ചങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ ഫേക്കായിട്ട് ആരെങ്കിലും എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾ മെസ്സേജ് മീ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാമിൻ്റെ വല്ലതും വന്നാലും വിശ്വസിക്കരുത്, അത് ഫേക്കാണ്, നിങ്ങളുടെ പൈസ തട്ടിയെടുക്കാനും വേണ്ടിയിട്ട് അവർ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, അസ്സലാമു അലൈക്കും.